ഹായ് വ്യൂവേഴ്സ് ഞാനായന ഇന്ന് വന്നേക്കുന്നത് അടിപൊളി ആവോലി കറിയായിട്ടാണ് ഇതുപോലെ ആവോലി കറി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് വളരെ സ്പൈസിയും വളരെ ടേസ്റ്റിയും എല്ലാവർക്കും പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റാണ് അതിനുവേണ്ടി കാൽ കിലോൻ അളവിൽ ആവോലിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ചെറുനാരങ്ങ നീര് ഒരു സ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് പിന്നെ ഉപ്പും ചേർത്ത് അരമണിക്കൂർ മാഗിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആവോലിയാണ് അതിലോട്ട് ഒരു വലിയ സ്പൂണ് പെരിഞ്ചീരകം എട്ട് വെളുത്തുള്ളി മൂന്ന് മുളക് ഒരു അങ്ങാടി മുളക് അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന കാന്താരി മുളക് എന്ന് വെച്ചിട്ട് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം എരുവിൻ്റെ പാകത്തിനനുസരിച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ ചേർക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്പൂണ് മഞ്ഞപ്പൊടി അരസ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് മുളക് പൊടി ഇതൊക്കെയാണ് വേണ്ടത് ഒരു പാൻ പാനിട്ടിട്ട അതിലോട്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട ആദ്യം തന്നെ പെരിഞ്ചീരകം നന്നായി ചൂടാക്കുക ചൂടായി വരണ സമയത്ത് നമ്മൾ വറ്റൽ മുളകും വെളുത്തുള്ളി ഇട്ട് നല്ലതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ പോലെ എണ്ണ ഒഴിക്കാണ്ട് നല്ലതിൽ ചൂടാക്കിയെടുക്കുക ഇതുപോലെ രണ്ട് വേപ്പിൻ്റെ അല ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇടുക ഇതുപോലെ നേരിട്ടിടണമെന്നില്ല കേട്ടോ ചൂടാറിയതിനു ശേഷം ഇട്ടാലും മതി അതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള മുളക് അങ്ങാടി മുളകാണ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കാന്താരി കിട്ടുകയെന്ന് വെച്ചി അത് ചേർക്കാം അതും കൂടി ഇട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ആ ക്രഷ് ചെയ്തിലോട്ട് നമ്മൾ പിന്നെ പൊടികളാണ് ആഡ് ചെയ്യണത് അത് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക വെള്ളമൊഴിക്കാണ്ട് നന്നായി പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലോട്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇല്ല കേട്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല നല്ലതിൽ അട അടിച്ചെടുക്കുകയാണ് ചെയ്യണത് ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീനുകൾ വറുത്ത് കോരാം ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് മിനിറ്റ് ഒരു ഭാഗം ആയതിന് ശേഷം അപ്പുറത്തെ പോഷൻ മറിച്ചിട്ടിട്ട് രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയായാലും കുഴപ്പമില്ല ഉള്ളി ഉള്ളതിനനുസരിച്ച് അത്ര ചേർക്കാം ഒരു മീഡിയം സൈസ് സബോള ഒരു ഒന്നര സ്പൂണ് അളവിൽ ഇഞ്ചി ചതച്ചത് പിന്നെ കസൂരി മേട്ടി അതും കൂടിയിട്ടാണ് ചെയ്യണത് ആദ്യം പാൻ ആ വറുത്തു കോരിയ വെളിച്ചെണ്ണിലോട്ട് ഉള്ളിയിട്ട് നന്നായി വറക്കുക അത് വറുത്ത് വരുന്ന സമയത്താണ് വഴന്ന് വന്ന സമയത്താണ് നമ്മളതിലോട്ട് സബോളയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടിയിട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നന്നായി വഴന്ന ടൈമിലാണ് ഇത് ഇതുപോലെ വെള്ളം ആ പൊടികളിട്ട് ഇത്തിരി വെള്ളം ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതുപോലെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇതിന്ന് എണ്ണ തെളിയണം അതിന് കുറച്ച് എണ്ണയുടെ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ തരിയും കൂടി എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒഴിച്ച് നല്ലതിൽ എണ്ണ തെളിയണം ഇതിൽ അതുവരെ ഇട്ടിട്ട് നമുക്ക് മസാല ഇതുപോലെ വറുത്തെടുക്കാം നല്ല ഇതിൽ പച്ചമണൊക്കെ മാറണം ആ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നത് ഈ സമയത്ത് വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് ചേർക്കാൻ വിട്ടിരുന്നു വേപ്പിൻ്റെ ഇല ഇഷ്ടത്തിനനുസരിച്ച് അതായത് ഒരു രണ്ട് ഒരു അഞ്ച് പത്തല്ലി വേപ്പിൻ്റെ ഇല ഇതളായിട്ട് ചേർക്കാം ഇത് ഇതുപോലെ നല്ല ഫ്രൈ ആയി ആ ടൈമിൽ അതിലോട്ട് അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ വെള്ളം ഒഴിക്കണില്ല കറി നന്നായി കുറുകി വരണം കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറുകിയാലാണ് ഈ കറിക്ക് ഇത്ര നല്ല ടേസ്റ്റ് കിട്ടണത് പിന്നെ ഈ പീസിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചേർക്കുന്നത് കസൂരി മേട്ടിയാണ് അത് ഒരു സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് നന്നായി തിരുമ്പിയതിന് ശേഷം ഇത് ഇതുപോലെ കൊടുക്കുകയാണ് കയ്യിലിട്ടിട്ട് ഞാൻ ഇടയിട്ട് അതും കൂടി ഇട്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് കുടമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള അരമണിക്കൂർ മുന്നേ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുടമ്പുളിയാണ് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പീസുകൾ ഇട്ട് കൊടുക്കുന്നത് പാകത്തിന് ഉപ്പും ചേർക്കണം ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം ഒന്ന് തിള വന്ന് എണ്ണയ്ക്ക് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പീസുകൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് മീൻ ഓൾറെഡി നമ്മൾ വറുത്തേനെ കാരണം തന്നെ പൊടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും മീനിനെ ഒരു രണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കുക അത് കഴിഞ്ഞ് ഒന്ന് മറിച്ചിട്ടിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക ആ ലോ ഫ്ലെയിമിൽ ഇടുന്ന ടൈമിൽ നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ പാത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് വെച്ച് വറ്റിക്കാം ഇത് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും ആ എണ്ണ തെളിയണതിനനുസരിച്ച് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ കട്ടിയക്കറിയായ കാരണം നല്ല സ്പൈസിയാണ് അപ്പോൾ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം ഇത് കുടംപുളി അല്ലെങ്കിൽ വാളംപുളി ഇട്ടുന്നവർക്ക് അങ്ങനെ ഇട്ട് വെക്കാം ഞങ്ങൾ തൃശ്ശൂർ ടെസ്റ്റിൽ തൃശ്ശൂർ ഭാഗത്തൊക്കെ അധികം കുടമ്പുളിയാണ് യൂസ് ചെയ്യുക ഞങ്ങളുടെ വീട്ടിലൊക്കെ ഓൾറെഡി കുടമ്പുളിയാണ് യൂസ് ചെയ്യുക ഇനി ഇതിലോട്ട് തേങ്ങാ പാലാണ് ചേർക്കുന്നത് അരമുറി തേങ്ങയുടെ പാൽ നല്ല കട്ടിപ്പാലാണ് അത് ഇതുപോലെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത് ഇത് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് ചട്ടിയിൽ ചെയ്യാൻ വെച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്തത് ഇത് ഇതുപോലെ ചെയ്താൽ മതി തവ്യൊന്നും ഇടണ്ട അപ്പോൾ പിന്നെ കഷ്ണങ്ങൾ ഒക്കെ ഒന്ന് ഒരിതാവും ഇങ്ങനെ ചിറ്റിച്ചു കൊടുത്താൽ മതി ഒന്ന് കുഞ്ഞി കുമ്മിളകൾ വരിക നന്നായി തിളയ്ക്കണ്ട ആയിക്കഴിഞ്ഞാൽ ഇനി ഓഫാക്കി നമുക്ക് സെർവ് ചെയ്യാം നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം രണ്ട് അത് ഇതുപോലെ തള വരുമ്പോൾ ഒന്നിതുപോലെ വറ്റിച്ചെടുക്കുക ഇത് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കളറും നല്ല അടിപൊളി ടേസ്റ്റുമാണ് നമുക്കിത് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും പുട്ടിൻ്റെ ഒപ്പമൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റും കറി നല്ല ടേസ്റ്റിലുള്ള നല്ല കളർഫുള്ളായിട്ടും പ്രസൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് സോ മച്ച് വീഡിയോ മുഴുവൻ കണ്ടതിന്